ഇന്ത്യ സഖ്യം, ഇന്ത്യ സഖ്യം ഏതെങ്കിലും തരത്തിൽ, ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് ഒരു സംസ്ഥാനം കൂടി നഷ്ടമായി ബീഹാർ, അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു റാലി നടത്തുന്നതിൽ ഒക്കെ എന്തെങ്കിലും ഒരു പിഴവ് ഉണ്ടായിരുന്നു തോന്നുന്നു. മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ ചതികളുണ്ടാകും, ആ ചതികളൊക്കെ നമ്മൾ ഏത് സമയത്തും പ്രതീക്ഷിക്കണം. പക്ഷേ ലക്ഷ്യമാണ് പ്രധാനം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലക്ഷ്യം ക്ലിയറാണ്. ഈ നാടിനെ വിഭജിച്ചുകൊണ്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ നാട്ടിലെ ജനങ്ങളെ വർഗീയമായി ചെയ്തിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളെ അടക്കം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റല്ലേ മോഡിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റല്ലേ, എത്രമാത്രം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പോലും സ്വതന്ത്രമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? എന്താണ് മാധ്യമപ്രവർത്തകർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാന്നാണ് ഞങ്ങൾക്ക് ആ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും. തീർച്ചയായും അതുതന്നെയാണ് കെ സി വേണുഗോപാൽ നമ്മളോട് പറയുന്നത്. ഈ കോൺഗ്രസ് എന്തായാലും അവരുടെ ലക്ഷ്യം സംഘപരിവാറിനെതിരായ സമരം തന്നെയാണ്, ഈ സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമം തന്നെയാണ്, അതിന് മുന്നിട്ട് നയിക്കുന്നത് കോൺഗ്രസ് എന്ന് തന്നെയാണ് കെ സി വേണുഗോപാലും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സമരാഗ്നിയിലേക്ക് നേതാക്കളൊക്കെ പോവുകയാണ്.